الله تعالى الشيطان ما يم إبليس ما يم بندب بتكوندنا رتيا بلامر سنغلي للام يتوم كوردلاي بريوغي تد إنه لكم عدو مبين إنام أبن نينغالودة وقتماية سطروان إنو بدام ولايتل إبرغارن دنن كانم إن الشيطان لكم عدو فاتخذوه عدوا ശൈത്താൻ നിങ്ങളുടെ ശത്രുവാണ് അവനെ നിങ്ങൾ ശത്രുവായി തന്നെ കാണൂ എന്ന് ഖുർആൻ പറയുന്നുണ്ട് എന്താണ് ഈ ശത്രുതയുടെ കാരണം എന്നുള്ളത് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ വിശദീകരിക്കാനുണ്ട് ശൈത്താനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനിൽ ഏകദേശം 75 ഇടങ്ങളിൽ പരാമർശിക്കുന്നുണ്ട് ഇബ്ലീസ് എന്ന പ്രയോഗം ഖുർആനിൽ ഏകദേശം 11 സ്ഥലങ്ങളിൽ പ്രയോഗിക്കുന്നുണ്ട് ആ 11 സ്ഥലങ്ങളിൽ 9 സ്ഥലത്തും പ്രയോഗിച്ചിട്ടുള്ളത് ഇബ്ലീസിനെ ഉപയോഗിച്ചിട്ടുള്ളത് ആദം അലൈഹിസ്സലാമിന് സുജൂദ് ചെയ്യാൻ വൈമനസ്യം കാണിച്ചതിന്റെ പേരിൽ അവൻ കിബർ കാണിച്ചു എന്നുള്ള വിഷയം പറയുന്നിടത്താണ് അവിടെ നമ്മൾ അറിയേണ്ടത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഒറ്റ വാക്കിൽ പറഞ്ഞു പോയി ഷൈത്താൻ എന്ന പദത്തിന്റെ അർത്ഥം ഇബ്ലീസ് എന്ന പദത്തിന്റെ അർത്ഥം രണ്ടിന്റെ അർത്ഥം ഒറ്റ വാക്കിൽ ഞാൻ പറഞ്ഞിരുന്നു ഷൈത്താൻ എന്ന് പറഞ്ഞാൽ രണ്ട് പദങ്ങളെ രണ്ട് ഭാഗമായി കൊണ്ട് ഉലമാക്കൾ പറയുന്നുണ്ട് ഒന്ന് ഷത്തന എന്ന പദത്തിൽ നിന്നാണ് ഷൈത്താൻ എന്നുള്ളത് വന്നിട്ടുള്ളത് ഷത്തന എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൽ നിന്നും മനുഷ്യനെ അകറ്റുന്നവൻ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൽ നിന്നും അകന്നവൻ ഈ അർത്ഥത്തിലും അതുപോലെ തന്നെ ഷാത്ത് എന്ന പദത്തിൽ നിന്നാണ് വന്നതെന്നും പറയുന്നു അങ്ങനെയാണെങ്കിൽ അള്ളാഹുവിൻ്റെ കോപത്തിലേക്ക് മനുഷ്യരെ കൊണ്ടുപോയി ആക്കുന്നവൻ എന്നാണ് അർത്ഥം അപ്പോൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൽ നിന്നും നമ്മുടെ മനസ്സ് അകന്നു പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും അകന്നു പോയിട്ടുണ്ട് എങ്കിൽ അവനെല്ലാം ഇബ്ലീസിന്റെ സ്വഭാവമുള്ള ഷൈത്താൻ എന്ന ആ പ്രകൃതത്തിലേക്ക് എത്തി എന്നർത്ഥം അള്ളാഹു ആ കാര്യം അത്തരത്തിലുള്ള ആളുകളെ ഇബ്ലീസ് എന്ന പ്രയോഗം അല്ലെങ്കിൽ ഇബ്ലീസിന്റെ അർത്ഥം വരുന്ന പ്രയോഗത്തിൽ പരിചയപ്പെടുത്തുന്നുണ്ട് ഖുർആനിൽ ഫലമ്മാ നസു മാ ദുക്കിറൂ ബിഹി അവർക്ക് ഓർമ്മപ്പെടുത്തി കൊടുത്ത കാര്യങ്ങൾ അവർ മറന്നപ്പോൾ അള്ളാഹു വിക്ര ചെയ്തുകൊണ്ടേയിരിക്കും നമുക്ക് നമുക്ക് എത്രയോ ദിക്റുകളാണ് ഓരോ ദിവസവും കിട്ടിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് വെള്ളിയാഴ്ചകളിൽ ഖുത്ബകളിലൂടെ ദിക്റുകൾ കിട്ടുന്നു ക്ലാസ്സുകൾ കിട്ടുന്നു ഇന്ന് അള്ളാഹുവിനെ പറ്റിയുള്ള ദിക്റിനെ സംബന്ധിച്ച് അള്ളാഹുവിനെ പറ്റിയുള്ള അറിവുകൾ ലഭിക്കാൻ നമ്മുടെ മുമ്പിൽ യഥേഷ്ടം അതിൻ്റെ കവാടങ്ങൾ തുറന്നു കിടക്കുകയാണ് അപ്പോൾ ഓർമ്മപ്പെടുത്തലുകൾ അള്ളാഹു തആല ഓരോരുത്തർക്കും കൊടുക്കും ആ ഓർമ്മപ്പെടുത്തലുകൾ ഓർമ്മപ്പെടുത്തപ്പെട്ടതിന് ശേഷം മറന്നു കളയുന്ന ആളുകൾ അത് പരിഗണിക്കാതെ പോകുന്ന ആളുകൾ അവർക്ക് ഫതഹ്ന അലൈഹിം അബ്വാബ കുല്ലി ശൈഇൻ എല്ലാ സൗകര്യങ്ങളുടെയും എല്ലാ വസ്തുക്കളുടെയും കവാടങ്ങൾ അള്ളാഹു അവരുടെ മുമ്പിൽ തുറന്നിട്ട് കൊടുക്കും അപ്പൊ ആയത്ത് എന്താ പറഞ്ഞത് അള്ളാഹു അവനെ പറ്റി ഓർമ്മപ്പെടുത്തും അത് പരിഗണിക്കാതെ മറന്ന് ജീവിക്കും അങ്ങനെയുള്ള ആളുകൾക്ക് അള്ളാഹു എല്ലാ വസ്തുക്കളുടെയും കവാടങ്ങൾ തുറന്നിട്ട് കൊടുക്കും എല്ലാ സൗകര്യം ഉണ്ടാവും നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിനെ മറന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ അവർക്ക് അള്ളാഹു ഒരുപാട് ഒരുപാട് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് കാണാം ഒരുപാട് വിശാലത അവരുടെ ജീവിതത്തിൽ കാണാം ഇങ്ങനെ എല്ലാ സൗകര്യങ്ങളുടെ കവാടങ്ങളും തുറന്നിട്ട് കൊടുത്തിട്ട് അവർക്ക് ലഭിച്ച ആ സൗകര്യങ്ങളിൽ അവർ സന്തോഷിച്ച് ജീവിക്കവേ അഹദ്നാഹും ബഗ്തതൻ ഒരു പിടുത്തം നാം പിടിക്കും ഫഇദാഹും മുബ്ലിസൂൻ അപ്പോൾ അവൻ നിരാശനായിത്തീരും ഇത് മനുഷ്യരെ പറ്റിയാണ് മുബ്ലിസ് എന്ന പ്രയോഗം നടത്തിയത് നിരാശ ബാധിച്ചവനായിത്തീരും അപ്പൊ ഷൈത്താന്റെ ഇബ്ലീസിന്റെ ആ അർത്ഥം ഇബ്ലീസ് എന്ന ആ പദത്തിന്റെ ആശയം അത് ഉൾക്കൊള്ളുന്ന അതേ വാക്ക് തന്നെ അള്ളാഹുവിനെ മറന്ന് ജീവിച്ച്
പോകുന്ന ആളുകൾക്ക് ആളുകളെ സംബന്ധിച്ചും ഖുർആനിൽ ഉപയോഗിച്ചിട്ടുണ്ട് മൊബിലീസ് എന്നുള്ളത്. ആ ആയത്തിലെ വിശദീകരണം ഞാൻ എവിടെ ക്ലാസ് എടുക്കുമ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. മുഫസ്സിറുകൾ പറയുന്നത് ഇദാ റഅയ്തല്ലാഹ തആല വഹുവ യുഅത്തിൽ അബ്ദ വൽഅബ്ദു മുഖീമുൻ അലാ മആശീഹി, അള്ളാഹു അടിമകൾക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. അള്ളാഹുവിൻ്റെ അടിമകളോ മുഖീമുൻ അലാ മആശീഹി, അള്ളാഹുവിന് എതിര് പ്രവർത്തിക്കുന്നതിൽ അവൻ നിലകൊള്ളുകയും ചെയ്യുന്നു. അള്ളാഹു സൗകര്യം ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്നു, ഇവൻ അള്ളാഹിനെ ധിക്കരിച്ചുകൊണ്ടേയിരിക്കുന്നു. അങ്ങനത്തെ ഒരു സാഹചര്യം കണ്ടാൽ മനസ്സിലാക്കണം അത് അള്ളാഹു അവനോട് ഇഷ്ടം കാണിച്ചിട്ട് ചെയ്തെന്നല്ല, മറിച്ച് അത് ഫൈനഹു ഇസ്തിദ്റാജുൻ, അത് ഒരു ചൂണ്ടലാണ്. ചൂണ്ടയിടുമ്പോൾ ചൂണ്ടയിൽ ഇല കോർത്തിട്ടാണ് ഇടാറ്, വെറുതെ ചൂണ്ടയിടില്ല. ഇല കോർത്തിടുമ്പോൾ ഓരോ മീനിനും അനുയോജ്യമായ ഇരയായിരിക്കും ഇടുക, അത് കറക്റ്റാക്കി ഇട്ട് കൊടുക്കും. അതിങ്ങനെ കിട്ടി അതിങ്ങനെ തിന്ന് അതിൻ്റെ സുഖം ആസ്വദിച്ച് വരുമ്പോഴേക്കും ഒരുപിടുത്തായിരിക്കും, അങ്ങനെ ഉണ്ടാകുക. അപ്പൊ അതുകൊണ്ട് ഇവിടെ നമ്മുടെ വിഷയത്തിലേക്ക് വരാം, അത് വിശദീകരിക്കുകയാണെങ്കിൽ കുറെ സമയം പോകും. നമ്മുടെ വിഷയത്തിലുള്ളത് ഇബിലീസ് എന്ന പദത്തിന്റെ അർത്ഥം നിരാശ ബാധിച്ചവൻ എന്നുള്ളതാണ്. അപ്പൊ നിരാശ ബാധിച്ചവൻ എന്ന് പറയുമ്പോൾ അത് രണ്ട് രീതിയിലാണ്. സത്യത്തിൽ ഇബിലീസിന്റെ നിരാശ ഇപ്പോൾ നിലവിൽ ബാധിച്ചിട്ടുണ്ടോ അതല്ല പിന്നീട് ബാധിക്കുന്നതാണോ എന്നുള്ളതാണ്. മനുഷ്യനോടുള്ള ഇബിലീസിന്റെ ശത്രുത കണക്കാക്കുമ്പോൾ, അതിൻ്റെ ആ വിഷയം മനസ്സിലാക്കുമ്പോൾ, ഇബിലീസിന് വലിയൊരു നിരാശ വരാനിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോഴുള്ള നിരാശയല്ല, അതായത് ഇബിലീസ് മനുഷ്യനോടുള്ള ശത്രുതയുടെ പ്രധാനമായ കാരണം എന്താ ശരിക്കും നമ്മൾ മനസ്സിലാക്കുന്നത്? നമ്മുടെ ഒരു ശത്രുവിനെ പറ്റി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്, അപ്പൊ ആ ശത്രുവിനെ പറ്റി നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായി മനസ്സിലാക്കണം. മനുഷ്യനോട് ഇബ്ലീസിന് ശത്രുതയുണ്ടാകാനുള്ള കാരണം എന്താണ്? മനുഷ്യൻ ഇബ്ലീസിനേക്കാൾ പദവി കൂടിയവനായി തീർന്നു അള്ളാഹുവിന്റെ അടുക്കൽ, അള്ളാഹു ഇക്രാമ് ചെയ്തു, ആദരിച്ചു എന്നുള്ളതാണ്. ഇബ്ലീസായിരുന്നു പദവി ഉള്ള ആള്. മലക്കുകളോടൊപ്പം തന്നെ ജിന്ന് വർഗത്തിൽപ്പെട്ട ഇബ്ലീസ് ജീവിക്കവേ മലക്കുകളേക്കാൾ പദവി അവന് ലഭിച്ചിരുന്നു. അങ്ങനെ പദവിയുള്ള ആള് ഒരാദം വന്നപ്പോഴേക്കും അലൈഹിസ്സലാം ഇവന്റെ പദവി അങ്ങ് കുറഞ്ഞതായിട്ട് അവനക്ക് തോന്നി. ഈഗോയാണ്, അങ്ങനെയാണ്. മനുഷ്യന്മാർക്ക് ഉണ്ടാകില്ല അങ്ങനെ ഒരു ഈഗോ. ഞാൻ അവിടെ ചെല്ലുമ്പോ എന്നെ അവർ പരിഗണിച്ചില്ല, ഒരു ഈഗോ, ഇനി ഞാൻ അങ്ങോട്ട് പോകൂല. ഞാൻ പറഞ്ഞു വരുന്നുണ്ട് ഈഗോയൊക്കെ ഇവന്റെ സ്വഭാവത്തിൽപ്പെട്ടതാണ്. അപ്പോ അവൻ അള്ളാഹുവിന്റെ മുമ്പില് ഈ മനുഷ്യൻ നിനക്ക് നന്ദി കെട്ടവനായി തീരുന്നൊരു കാലം വരാനുണ്ട്, ഇവൻ നീ ഉദ്ദേശിച്ച പോലെയല്ല എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ മനുഷ്യനെ അവൻ പരമാവധി വഴിപിഴപ്പിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വഴിപിഴപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒടുവിൽ അള്ളാഹു തആല അവന്റെ നല്ല അടിമകളായ ആളുകളെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവൻ നിരാശനായിത്തീരും. അതാണ് ഇബിലീസ് നിരാശൻ ആണ് എന്നതിൻ്റെ ഒരു അർത്ഥം പറയുന്നത്. മറ്റൊരർത്ഥം പറയുന്നത് അവൻ സ്വർഗത്തിൽ നിന്നും പുറത്താക്കപ്പെട്ടതോടുകൂടെ ഇനി അവന് സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല എന്ന് ഉറപ്പായപ്പോൾ അവൻ നിരാശനായി എന്നുള്ളതാണ് മറ്റൊരു അഭിപ്രായം പറയുന്നത്. എന്തു തന്നെയാണെങ്കിലും നമ്മളോടുള്ള ശത്രുത എന്താണെന്നാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അള്ളാഹുവിന്റെ മുമ്പിൽ മനുഷ്യന്മാർ നന്ദി കെട്ടവരായി ചെല്ലണം, അതിന് അവൻ എല്ലാ പണിയും എടുത്തുകൊണ്ടിരിക്കും. പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് ആറാഫിലെ 11 മുതൽ 17 വരെയുള്ള ആയത്തുകൾ നിങ്ങളൊന്ന് പരിശോധിക്കണം. ഞാൻ ഇന്ന് ഖുർആന്റെ ഇതെടുത്ത് വെക്കാനുള്ള പ്രധാനമായ കാരണം അത് തന്നെയാണ്. 11 മുതൽ 17 വരെയുള്ള ആയത്തുകളിൽ ഇന്ന് നമ്മളിപ്പോ ഈ ക്ലാസ്സിൽ അത് വിശദീകരിക്കുന്നില്ല, പക്ഷേ സത്യത്തിൽ നമ്മൾ ഈ ക്ലാസ് എടുക്കുമ്പോൾ ഖുർആൻ തുറന്ന് വെച്ച് നിങ്ങൾ ആ ആയത്ത് നോക്കി വിശദീകരിക്കേണ്ടതാണ്. 11 മുതൽ 17 വരെയുള്ള ഭാഗത്ത് ഈ വിഷയം, അവന്റെ ഒരു 5 പ്രകൃതം, അത് മനുഷ്യനിലുണ്ട്,
അത് പറയുന്നുണ്ട് അല്ലാഹു തആല. അല്ലാഹു ചോദിക്കുന്നുണ്ട് ഖാല മാ മനഅക അല്ലാ തസ്ജുദ ഇദ് അമർതുക, ഞാൻ നിന്നോട് സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോൾ നീ വൈമനസ്യം കാണിച്ച് നിന്നതിന്റെ കാരണം എന്താണ്? അല്ലാഹു ചോദിക്കുന്നു. അതിനവൻ കൊടുത്ത മറുപടി അന ഖൈറും മിൻഹു, ഞാൻ അവനേക്കാൾ ഖൈറാണ്, എനിക്കിപ്പോ എന്തിന്റെ കുറവാണ്, ഞാൻ നല്ല തറവാട്ടി പറഞ്ഞില്ലേ, ഞങ്ങളൊക്കെ ഇപ്പൊ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്നുള്ളൂ, ഞങ്ങളൊക്കെ അങ്ങ് അങ്ങറ്റത്തെ ആൾക്കാരാണ്, വലിയ കൊമ്പത്തെ ആളുകളാണ്. ഒന്ന്, ഈ വർത്താനം ആർക്കുണ്ടോ, ഈ സ്വഭാവവും ഈ വർത്തമാനവും ആർക്കുണ്ടോ, അവനൊക്കെ ഇവന്റെ വർഗത്തിൽപ്പെട്ടത് തന്നെയാണ്. അന ഹൈറും മിൻഹു, ഞാൻ അവനേക്കാൾ വലുതാണ്. ഖലഖതനീ മിന്നാർ, കണ്ട അവന്റെ സംസ്കാരം, അതായത് തറവാടിത്തം പറയണവൻ, ഖലഖതനീ മിന്നാർ, എന്നെ നീ സൃഷ്ടിച്ചത് തീ കൊണ്ടാണ്. വഖലഖതഹു മിൻ തീൻ, അവനെ സൃഷ്ടിച്ചത് മണ്ണ് കൊണ്ടാണ്. അപ്പോൾ വർഗത്തിൽ വെച്ച് നോക്കുമ്പോൾ ഇന്നേക്കാൾ തരം താഴ്ന്നവനാണ് അവൻ. അപ്പൊ എന്നേക്കാൾ താഴ്ന്നവന്റെ മുമ്പിൽ ഞാൻ എന്തിനു നിൽക്കണം? എനിക്കെന്റെ ആവശ്യമില്ല. മനുഷ്യൻ എപ്പോഴെല്ലാം സ്റ്റാറ്റസ് നോക്കിക്കൊണ്ട് ജീവിക്കുന്നുവോ അവനൊക്കെ ഇതിന്റെ ഈ വർഗത്തിൽപ്പെട്ടതാണ്. ഒന്നാമത് പറഞ്ഞത്, പിന്നീട് അല്ലാഹു തആല അവൻ അവിടുന്ന് പുറത്താക്കി. പന്ത്രണ്ടാമത്തെ ആയത്തിൽ അവനെ പുറത്താക്കുന്നതാണ് പറയുന്നത്. പതിമൂന്നാമത്തെ ആയത്തിൽ അല്ലാഹു തആലയുടെ അവൻ പറയുന്ന ഒരു ഇതുണ്ട്, അതായത് അവന്റെ കിബിർ. അവന്റെ കിബിറാണ് പന്ത്രണ്ടാമത്തെ ആയത്തിൽ പറയുന്നത്, അഹങ്കാരം. എന്താണ് നീ എന്നെ പുറത്താക്കിയില്ലേ സ്വർഗത്തിൽ നിന്ന്, അതുകൊണ്ട് ഞാൻ അന്ത്യദിനം വരെ എനിക്ക് ഇവരെ വഴിപിഴപ്പിക്കാനുള്ളതായ അവസരം തരണം. അള്ളാഹുവിനോട് ചോദിച്ചു മേടിച്ചാണ്, അതിന്റെ അഹങ്കാരാണ് അല്ലേ. കണ്ടോ, ഞാൻ കാത്തിരുന്നോ, ഇത് ഇവിടം കൊണ്ടൊന്നും അവസാനിക്കൂല പറഞ്ഞ ആൾക്കാരില്ലേ, ഇത് ഇവിടം കൊണ്ടൊന്നും അവസാനിക്കൂല, ക്രൂഹുള്ള കാലത്തോളം ഞാൻ അവൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും. ഇവന്റെ സ്വഭാവമാണത്. എന്തിനാ, എന്റെ ആവശ്യമില്ല മനുഷ്യന്മാർക്ക്. ഇന്നത്തെ വർത്തമാനം പറഞ്ഞു നിന്ന് അവസാനിച്ചത് കഴിഞ്ഞു. ഞാൻ എന്റെ ഖുത്ബയിൽ പറഞ്ഞില്ലേ, ഏറ്റവും സംതൃപ്തമായ വർത്തമാനങ്ങൾ കൊണ്ടായിരിക്കണം നമ്മൾ ഒരു ദിവസത്തിൽ ഒരാളുമായി സംസാരിച്ചു പിരിയേണ്ടത്. വെല്ലുവിളിയും വാഗ്വാദങ്ങളും നടത്തി പിരിയാൻ പാടില്ല ഒരിക്കലും. സൗമ്യമായിരിക്കണം. ഇനി ഇൻകേസ് അങ്ങനെ ഒരു വർത്തമാനത്തിന്റെ ഒരു അവസരം ഉണ്ടായാൽ തന്നെ നമ്മൾ പിരിയുന്ന സമയത്ത് ഇനിയിപ്പോ നമ്മൾ തമ്മിൽ കണ്ടോളന്നില്ല, മാപ്പാക്കണം. നമ്മുടെ ഭാഗത്തായിരിക്കും ശരി, എങ്കിലും നമുക്കത് പറയാൻ കഴിയണം. വാഗ്വാദങ്ങൾ അത് അവന്റെ സ്വഭാവമാണ്. മൂന്നാമത്തേത് അവന്റെ വെല്ലുവിളിയാണ്. വെല്ലുവിളി അല്ലാഹു പറയുന്നുണ്ട് ആ ഭാഗം, കാല ഫബിമ അഗവൈതനി ലഅഖുദന്ന ലഹും സിറാതക്കൽ മുസ്തഖീം, നീ എന്നെ വഴിപിഴപ്പിച്ചത് കൊണ്ട് ഞാൻ അവർക്ക് വേണ്ടി നിന്റെ പാതയിൽ അവരെ വഴിപിഴപ്പിക്കാൻ കാത്തിരിക്കും. അവിടെ ആ പറഞ്ഞു നോക്ക്, അള്ളാഹുവിനോട് അവൻ പറയണത് നീ എന്നെ വഴിപിഴപ്പിച്ചെന്ന് ആണോ? അങ്ങനെയാണോ ഉണ്ടായത്? ഇത് വാദം മാറ്റുന്ന സ്വഭാവം എല്ലാ കാലഘട്ടത്തിലും ഉണ്ട്. ശരിയുടെ ഭാഗത്ത് നിൽക്കുന്ന ആളുകളെ തെറ്റിന്റെ ആളാണെന്ന് വരുത്തി തീർക്കുക. നീ കാരണമാണ് ഞാൻ പുറത്ത, അള്ളാഹു കാരണമല്ലല്ലോ അവൻ പുറത്തായത്. അള്ളാഹുവിന്റെ കൽപ്പന അവനനുസരിച്ചില്ല, അപ്പൊ പുറത്താക്കി. ഇതും മനുഷ്യനിലുണ്ട്, ഈ ഒരു പ്രകൃതമുണ്ട്. വർത്തമാനം പറഞ്ഞു വരുമ്പോ യാത്രയൊക്കെ പോയി കഴിയുമ്പോൾ വണ്ടിയുടെ നമ്മുടെ വണ്ടിയുടെ പുറകിൽ വന്നിട്ട് കുത്തിയിട്ടുണ്ടാവും. എന്നിട്ട് ഇറങ്ങി വന്നിട്ട് അങ്ങോട്ട് ചൂടാവലുണ്ട്, എന്തിനാ വണ്ടി ബ്രേക്ക് പിടിച്ചത്? ബ്രേക്കുകൾ പിടിക്കാനുള്ളതല്ലേ, പിടിക്കാൻ കാരണം ഉണ്ടാകൂല, വെറുതെ പിടിക്കില്ല ബ്രേക്ക്. മുമ്പിൽ വന്നിട്ട് നീ ബ്രേക്ക് പിടിച്ചോണ്ടല്ലേ ഞാൻ എന്റെ വണ്ടി കുത്തിയത് എന്ന് പറയും. ഇത് മറ്റുള്ള ആളുടെ മുമ്പിൽ ഞാൻ തോറ്റുകൊടുക്കാൻ തയ്യാറല്ല എന്ന ആ ഒരു അഹംഭാവം മനുഷ്യനെ ബാധിക്കുമ്പോൾ ഈ ഒരു വർത്തനം ഉണ്ടാവും. ഇവിടെ അല്ലാഹു തആല പറഞ്ഞ ഒരു പ്രയോഗം അജ്ലിസന്ന സിറാത്തക്കൽ മുസ്തഖീം എന്നല്ല, ജലസ എന്ന പ്രയോഗവും ഖഅദ എന്ന പ്രയോഗവുമുണ്ട്. ഇരിക്കുക എന്ന ആ അർത്ഥം കിട്ടാൻ ഈ രണ്ട് പ്രയോഗമുണ്ട്. ജലസ എന്ന് പറഞ്ഞാൽ വെറുതെ ഒരാൾ ഇരിക്കണേനാണ് ജലസ എന്ന് പറഞ്ഞത്. എന്നാൽ ഖഅദ എന്ന് പറഞ്ഞാൽ ഇരിക്കുക എന്ന് തന്നെയാണ് അർത്ഥം, പക്ഷെ അത് ഇരുന്നോളന്നില്ല, നമ്മൾ ഇരിക്കുന്ന പോലെ ഇരുന്നോളന്നില്ല, വെയിറ്റ് ചെയ്യുക, കാത്തിരിക്കുക. അത്
ക്ഷമയോടെ എത്ര സമയം കാത്തിരിക്കാൻ കഴിയുന്നുവോ ആ ഇരുത്തത്തിന് കൊടുക്കുന്ന പേരാണ് ഖഅദ എന്നുള്ളത്. ഇവിടെ അള്ളാഹു പറഞ്ഞതിൽ അഖുദന്ന, അവൻ പറഞ്ഞ വർത്താനം പറയാണ്, ഞാൻ അവർക്ക് വേണ്ടി കാത്തിരിക്കും. എവിടെ? സിറാത്തക്കൽ മുസ്തഖീം, നിന്റെ നേരായ മാർഗത്തിൽ. അപ്പൊ നീ കാണിച്ചു കൊടുത്ത നേരായ മാർഗത്തിലൂടെ ജീവിക്കുന്നവരുടെ ഇടയിൽ ഞാൻ കാത്തിരിക്കും അവർക്ക് വേണ്ടി. അഞ്ചാമത് പറഞ്ഞത്, അങ്ങനെ കാത്തിരിക്കുന്നതിനോടൊപ്പം തന്നെ ഞാൻ എന്ത് ചെയ്യും? അവരെ വഴിപിഴപ്പിക്കാനുള്ള എല്ലാ തന്ത്രങ്ങളും മെനയും. ശബദാണ് പിന്നുള്ളത്. അള്ളാഹു പറയുന്നുണ്ട്, ഞാൻ അവരുടെ മുമ്പിലൂടെയും അവരുടെ പിന്നിലൂടെയും, വാൻ ഐമാനിഹിം വലതുവശത്തു കൂടെയും, വാൻ ഷമാഇലിഹിം അവരുടെ ഇടതുവശത്ത് കൂടെയും ഞാൻ പോകും. ഒരെണ്ണം പോലും നിനക്ക് ശുക്ർ ചെയ്യുന്നവരുണ്ടാകൂല. അവിടെയാണ് നമ്മൾ നമ്മുടെ പോയിന്റ്. ലാ തജിദു അക്സറഹും ശാക്കിരീം, ഒരാളെ പോലും, അവർ മഹാഭൂരിപക്ഷം ആളുകളും ശുക്ർ ചെയ്യുന്നവരായി നിനക്ക് കണ്ടെത്താൻ കഴിയില്ല. അപ്പൊ നന്ദി കെട്ടവരാക്കി തീർക്കുക എന്നതാണ്. നിങ്ങൾ ഇത് ഈ ഭാഗം നിന്നും വായിച്ചു നോക്കണം കേട്ടോ. അമ്മനോടെ തഫ്സീറിൽ അത് നല്ല വിശദീകരണം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. സൂറത്ത് ആറാഫിലെ 11 മുതൽ 17 വരെയുള്ള ആയത്തുകൾ ഈ ഭാഗം കൃത്യമായി വിവരിക്കുകയാണ്. അപ്പോ ഷൈത്താന്റെ സ്വഭാവം, ഈ അഞ്ച് സ്വഭാവങ്ങൾ, ഒന്ന് മഅസിയത്ത്, രണ്ട് വെല്ലുവിളി, മൂന്ന് ചെയ്ത തെറ്റിനെ ന്യായീകരിക്കല്, നാല് അഹംഭാവം, അഞ്ച് പൊങ്ങച്ചം, ഇത്രയും സ്വഭാവങ്ങൾ അത് മനുഷ്യനിലുണ്ടാകും. മനുഷ്യനിൽ അത്തരത്തിലുള്ളതായ സ്വഭാവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതിൽ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ, ഇബിലീസ് മനുഷ്യനെ വഴിതെറ്റിക്കുമ്പോൾ ആ വഴിതെറ്റിക്കുന്നത് ഏത് രീതിയിലാണ് എന്നുള്ളത് കൂടെ നാം മനസ്സിലാക്കണം. ഒരിക്കലും ഇബിലീസിനെ മനുഷ്യനെ കൊണ്ട് തെറ്റ് ചെയ്യിപ്പിക്കാൻ കഴിയില്ല, തിന്മ ചെയ്യിപ്പിക്കാൻ കഴിയില്ല, പ്രവർത്തിപ്പിക്കാൻ കഴിയില്ല, കള്ളെടുത്തിട്ട് കുടിപ്പിക്കാൻ കഴിയില്ല ഷൈത്താനെ, ഇബിലീസിനെ. മറിച്ച് ഖുർആനിൽ അള്ളാഹു പറഞ്ഞ ഒരു ഭാഗമുണ്ട്, ഷൈത്താൻ മനുഷ്യനിൽ കയറിക്കൂടുന്ന ആ ഏരിയ ഏതാണെന്ന് പറയുന്നുണ്ട്. അള്ളാഹു പറയുന്നത് സൂറത്തുൻ നാസിന്റെ അവസാനത്തിൽ പറയുന്നുണ്ട്, അല്ലദി യുവസ്വിസു ഫീ സുദൂരിൻ നാസ്, മനുഷ്യരുടെ നെഞ്ചുകളിലാണ് കയറിക്കൂടുക. സദർ എന്നാ ഖുർആൻ പറഞ്ഞത്, പൽബെന്നല്ല. പൽബ് എന്ന് പറഞ്ഞാൽ ഹൃദയം, സദർ എന്ന് പറഞ്ഞാൽ ആ ഹൃദയം ഉൾക്കൊള്ളുന്ന നെഞ്ചുകൂട്. അവൻ അവിടെയാണ് കയറിപ്പെട്ടില്ല. നമ്മൾ എളുപ്പത്തിൽ പറയാൻ പറ്റുന്ന ഉദാഹരണം, നമ്മുടെ പള്ളിയുടെ ഗ്രൗണ്ടും പള്ളി, പള്ളിയുടെ ഗ്രൗണ്ടിൽ കയറാൻ കഴിയും എനിക്ക്, പക്ഷെ പള്ളിയുടെ അകത്ത് കയറാൻ പറ്റില്ല. പള്ളിയുടെ അകത്ത് കയറണമെങ്കിൽ നമ്മുടെ വീടിന്റെ പറമ്പിൽ ഒരാൾ കയറി അത് കയറാൻ കഴിയും. വീടിന്റെ അകത്ത് കയറണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വായു തുറന്നു കൊടുക്കണം അല്ലേ? കൽബിൽ ഇബിലീസിന് കയറാൻ കഴിയണമെങ്കിൽ നമ്മൾ വാതിൽ തുറന്നു കൊടുക്കണം. അവൻ സ്വദറിനകത്ത് നമ്മുടെ വീടിന്റെ പരിസരത്ത് കിടന്നിട്ട് കുഴപ്പമുണ്ടാക്കും, അവിടെ വസ്വാസുകൾ ഉണ്ടാക്കും, വാതിലിൽ വന്ന് മുട്ടും, അതല്ലെങ്കിൽ പ്രലോഭനങ്ങളും പ്രകോപനങ്ങളും ഉണ്ടാക്കും. അങ്ങനെ എന്തുണ്ടായാലും ഞാൻ വാതിൽ തുറക്കൂലെന്ന് തീരുമാനിച്ച കഴിഞ്ഞല്ലോ. ഷൈത്താന്റെ കാര്യത്തിൽ നമ്മുടെ നിലപാടതാണ്, ഏത് പ്രവർത്തനങ്ങൾ ഉണ്ടായാലും ഞാൻ ഒരു കാരണവശാലും വാതിൽ തുറക്കുകയില്ല, എന്റെ കൽബ് അവന് വേണ്ടി തുറന്നു കൊടുക്കുകയില്ല എന്നുള്ളത് മനസ്സിലാക്കണം. അവിടെ മനുഷ്യന്റെ വീക്ക്നെസ് എന്താണ് എന്ന് ഷൈത്താൻ നന്നായിട്ട് അറിയാം. ഓരോ വ്യക്തിയുടെയും വീക്ക്നെസ് കറക്റ്റായിട്ട് അറിയാം. ആ വീക്ക്നെസ്സിലായിരിക്കും അവൻ കയറി പിടിക്കുക, അവിടെ നിന്നുകൊണ്ടായിരിക്കും അവന്റെ പ്രവർത്തനം ഉണ്ടാകുക. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 6 സംഗതികളാണ് ഇന്നത്തെ ഹദീസിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി സദറിൽ നിന്നും കൽബിലേക്ക് കയറി, അതായത് നെഞ്ചും കൂട്ടിൽ നിന്നും ഹൃദയത്തിലേക്ക് കയറി, കയറിക്കഴിഞ്ഞാൽ പിന്നെ അവൻ ചെയ്യുന്ന പ്രവർത്തനം എന്താ? വസയ്യന ലഹും ശൈത്താനു അഅമാലഹും, അവരുടെ അമലുകളൊക്കെ നല്ലതായിട്ട് അവനക്ക് തോന്നിപ്പിക്കും. അപ്പൊ ഒരാള് ഇപ്പോ വ്യഭിചരിക്കാൻ പോകുന്നില്ല, ഒരാൾ വ്യഭിചാരത്തിന് പോകാത്ത ഒരാൾ, അല്ലെങ്കിൽ കള്ളു കുടിക്കാൻ പോകാത്ത ഒരാൾ, അയാൾ അതിലേക്ക് പോകാതെ നിൽക്കുന്ന ഒരാളാണ്. ഇവന്റെ പ്രലോഭനത്തിന് വഴങ്ങിക്കൊണ്ട്
ഇവനൊരു പെൺകുട്ടിയായിട്ട് കമ്പനിയാവും, അല്ലെങ്കിൽ കള്ളുഷാപ്പ് കള്ളുടിക്കുന്ന ഒരാളായിട്ട് കമ്പനിയാവും. കമ്പനി ആയിക്കഴിഞ്ഞാൽ അവൻ നല്ലതാണ്, അവൻ്റെ പ്രവർത്തനങ്ങൾ നല്ലതാണ്, അവൾ നല്ലതാണ്, അവളുടെ ഇടപെടൽ നല്ലതാണ്, ന്യായീകരണമായി നല്ലതാണ്. സയ്യന ലഹുമു ശൈത്താന് അഅ്മാലഹും, അവരുടെ പ്രവർത്തനങ്ങളെ നല്ലതായിട്ട് അവനക്ക് തോന്നിപ്പിക്കും. ഒടുവിൽ അവർ ചെയ്യുന്ന തിന്മയിലേക്ക് ഇവൻ പോയി വീഴും. പോയി വീണ് കഴിയുമ്പോൾ അവൻ ന്യായീകരിക്കും. എന്താ ന്യായീകരിക്കുക? ഒരു കൗൺസിലിങ്ങിൻ്റെ സമയത്ത് ഒരാള്, വിവാഹിതനായ ഒരാള് വേറൊരു പെൺകുട്ടിയായിട്ട് പ്രണയത്തിലായി, അങ്ങനെ വ്യഭിചാരം നടന്നു. അതിനെ സംബന്ധിച്ച് ഇവനോട് ചോദിച്ചപ്പോൾ ഇപ്പം പറഞ്ഞ ന്യായീകരണമാണ്, അതായത് കൗശലത ഓട് തന്നില്ല, ഇവിടെ തന്നു, ഞാൻ അതല്ലാണ്ട് വേറെ എന്തെയ്യും, ഞാൻ മനുഷ്യനല്ലേ. ന്യായീകരണങ്ങളുണ്ടാവും. ഈ ന്യായീകരണങ്ങളിലൂടെ താൻ ചെയ്ത തിന്മയെ അവൻ ശരിയാക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു പറയുന്നുണ്ട്, വലാക്കിൻ അല്ലാഹ ഹബ്ബബ ഇലൈക്കുമുൽ ഈമാന വസയ്യനഹു ഫീ ഖുലൂബിക്കും. അല്ലാഹു തആല ഈമാനിനെ പ്രണയിക്കാനുള്ളതായ ഒരു ചിന്ത ഇട്ടു കൊടുക്കുകയും അതിനെ നല്ലതായി ഹൃദയത്തിൽ തോന്നിപ്പിക്കുകയും ചെയ്ത ആളുകൾ, വകറഹ ഇലൈക്കുമുൽ കുഫ്ര വൽ ഫുസൂഖ വൽ ഇസ്യാൻ, കുഫ്രിയത്തും മ്ലേച്ഛതയും അതേപോലെ അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് എതിര് പ്രവർത്തിക്കുന്ന പാപവും, ആ വിഷയം മനസ്സിൽ വെറുപ്പായി തോന്നിപ്പിക്കുകയും ചെയ്ത ആൾ, അവരുടെ ഹൃദയത്തിൽ ഒരിക്കലും ഇവന് സ്ഥാനം ഉണ്ടാകില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ കുഫ്രിയത്തിലേക്ക് നമ്മളെ എത്തിക്കുക എന്നുള്ള ഏറ്റവും മർമ്മപ്രധാനമായ പ്രവർത്തനമാണ് ഷെയ്ത്താൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇബ്ലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഒരിക്കലും അവനെ സംബന്ധിച്ച് ഈ കെട്ടുകഥകളിൽ വായിച്ച അറിവുകൾ കൊണ്ട് അവനെ മനസ്സിലാക്കാൻ പാടില്ല. പരിശുദ്ധ ഖുർആനിൽ അവനെ പറ്റി ഖുർആൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, ഹദീസുകൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ അറിവുകളായിരിക്കണം നമ്മുടെ കയ്യിലുണ്ടാകേണ്ടത്. ഈ എല്ലാം അവസാനിച്ച് നാളെ മഹ്ഷറിൽ എത്തിക്കഴിയുമ്പോൾ ഷെയ്ത്താൻ്റെ ഒരു വർത്താനമുണ്ട്, അവിടെയാണ് നമ്മൾ ശരിക്കും നമ്മൾ എല്ലാ വിഷയവും മനസ്സിലാക്കേണ്ടത്. ഷെയ്ത്താൻ പറയുന്നുണ്ട്, കാല ഷെയ്ത്താൻ ലമ്മ ഖുനിയൽ അംറു, കാര്യങ്ങളെല്ലാം തീർപ്പ് കൽപ്പിച്ചു കഴിയുമ്പോൾ ഷെയ്ത്താൻ പറയും, ഇന്നല്ലാഹ വഅദകും വഅദൽ ഹഖ്, അള്ളാഹു നിങ്ങളോട് സത്യസന്ധമായ കരാറാണ്, വാഗ്ദാനമാണ് നിങ്ങളോട് അള്ളാഹു ചെയ്തത്. എന്നാൽ വഅഅത്തുക്കും, ഞാനും നിങ്ങളോട് ചില കരാറുകൾ ചെയ്തിരുന്നു. ഫഅഖ്ലഫ്തുക്കും, ഞാൻ അത് നിങ്ങളോട് എന്ത് ചെയ്തിരിക്കുന്നു, സത്യം ചെയ്ത് പറയുകയും ചെയ്തു, ഞാനത് അതിൽ നിന്ന് പിന്മാറുകയും ചെയ്യുന്നു. വമാ കാനലി അലൈക്കും മിൻ സുൽത്താൻ, എനിക്ക് നിങ്ങളുടെ മേലൊരു അധികാരമില്ല, എനിക്കൊരധികാരമില്ല. ഇല്ല അൻദഅഉതുക്കും ഫസ്തജബത്തും, അതാണ് നമ്മൾ അണ്ടർലൈൻ ചെയ്യേണ്ട പോയിന്റ്. ഇല്ല അൻദഅഉതുക്കും, ഞാൻ നിങ്ങളെ ക്ഷണിച്ചു, ഫസ്തജബത്തും, നിങ്ങൾ ഉത്തരം തന്നു, ഇത്രയും ഞാൻ ചെയ്തിട്ടുള്ളൂ. ക്ഷണിക്കുക എന്ന പണിയും ഞാൻ ചെയ്തിട്ടുള്ളൂ. ഞാൻ ക്ഷണിച്ചാൽ വരരുതെന്ന് അത് നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ, നിങ്ങൾ വന്നു ഞാൻ ചെയ്യാനാ. അതുകൊണ്ട് വലൂമു അംഫുസക്കും വലാ തലൂമൂനി, നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തണ്ട. വലൂമു അംഫുസക്കും, നിങ്ങൾ നിങ്ങളെ തന്നെ കുറ്റപ്പെടുത്തിയാൽ മതി. മാ അന ബി മുസ്ലിഹൈക്കും, ഞാൻ നിങ്ങളുടെ മേലെന്തല്ല, ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ പറ്റിയ ആളല്ല. ഇത് ഷെയ്ത്താൻ നാളെ പരലോകത്ത് പറയുന്ന വർത്തമാനമാണ് സൂറത്ത് ഇബ്രാഹിമിന്റെ 22-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറയുന്നത്. അപ്പൊ നമ്മൾ ആരെയും പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി നമുക്ക് ഈ ഇബാദുൽ ഷെയ്ത്താനെ സംബന്ധിച്ച് കൂടെ പറയാനുണ്ട്. അത് പറയുമ്പോൾ കാര്യങ്ങൾ കുറച്ചും കൂടെ വ്യക്തമാകും. ഷെയ്ത്താൻ ഇബാദത്ത് എടുക്കുന്ന ആൾക്കാർ നമ്മളൊന്നും എടുക്കാൻ, ഷെയ്ത്താൻ ഇബാദത്ത് എടുക്കുന്നില്ല എന്ന ധാരണ, പക്ഷേ അതെന്താണ് എന്നുള്ളത് ഇൻഷാ അള്ളാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. അള്ളാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ.